നെല്ലനാട് എ കെ ജി ഗ്രന്ഥശാലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുടുംബശ്രീയെ കുറിച്ചാണ് പറയുന്നത്. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 ഇപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നീ ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട 3 പ്രധാന ഘടകങ്ങളാണ് ചെറുവായ്പ, സംരംഭകത്വം, ശാക്തീകരണം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട 3 പ്രധാന ഘടകങ്ങളാണ് ചെറുവായ്പ, സംരംഭകത്വം, ശാക്തീകരണം. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ലയാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് എന്ന സ്ഥലത്താണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് AB വാജ്പേയി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി AB വാജ്പേയി. 9 പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു 9 പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് 9 പഞ്ചവത്സര പദ്ധതി കാലത്താണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9 പദ്ധതി. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? അത് 10 പദ്ധതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി 9 പദ്ധതി, സ്ത്രീ ശാക്തീകരണം മുഖ്യ ഇനമാക്കിയ പഞ്ചവത്സര പദ്ധതി 10 പദ്ധതി. കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും നബാർഡിൻ്റെയും സഹായത്തോടെയാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ബാങ്കാണ് നബാർഡ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ നബാർഡ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സ്ത്രീ സംഘടനയാണ് കുടുംബശ്രീ. കുടുംബശ്രീയിൽ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ജില്ല തിരുവനന്തപുരമാണ്. ഏറ്റവും കുറവ് കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ജില്ല വയനാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ എന്ന പേരിലാണ് കുടുംബശ്രീ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, നിലവിലെ അധ്യക്ഷൻ KT ജലീൽ. കുടുംബശ്രീ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയുടെ അധ്യക്ഷനാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, നിലവിലെ അധ്യക്ഷൻ KT ജലീൽ. കുടുംബശ്രീയുടെ അടിസ്ഥാന യൂണിറ്റാണ് അയൽക്കൂട്ടം. അയൽക്കൂട്ടം ആദ്യമായി ആരംഭിച്ച പഞ്ചായത്താണ് കല്യാശ്ശേരി. കല്യാശ്ശേരി കണ്ണൂർ ജില്ലയിലാണ്. ഭിന്നലിംഗക്കാർ ആരംഭിച്ച ആദ്യത്തെ കുടുംബശ്രീ യൂണിറ്റാണ് മനസ്സിനി. കോട്ടയം ജില്ലയിലാണ്. ADS CDS എന്നിവ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കുടുംബശ്രീ യൂണിറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ വാർഡിലുമുള്ള വിവിധ അയൽക്കൂട്ടങ്ങളെ നിയന്ത്രിക്കുന്നത് ADS അല്ലെങ്കിൽ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളാണ്. അപ്പോൾ വാർഡ് മെമ്പറാണ് ADSൻ്റെ ചുമതലക്കാരൻ. ഓരോ പഞ്ചായത്തിലും നഗരസഭയിലും ഇവയെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് CDS അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റികളാണ്. കുടുംബശ്രീയുടെ വെബ് പോർട്ടലാണ് സ്ത്രീശക്തി.
കുടുംബശ്രീയുടെ വെബ് പോർട്ടൽ സ്ത്രീ ശക്തി. കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. യുണിസെഫിൻ്റെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പ്രോഗ്രാമാണ് മീനയുടെ ലോകം. യുണിസെഫിൻ്റെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. സ്ത്രീകളുടെ സുരക്ഷിത യാത്രയ്ക്കായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ്. എന്നാൽ കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള ജെൻഡർ പാർക്ക് ആരംഭിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ടാക്സി സർവീസാണ് ഷീ ടാക്സി. കേരള സർക്കാരിൻ്റെ കീഴിലുള്ളത് ഷീ ടാക്സിയാണ്. 2013 ആരംഭിച്ചത്. ഷീ ടാക്സിയുടെ ഗുഡ്വിൽ അംബാസഡർ മഞ്ജു വാര്യരാണ്. നമുക്ക് കുടുംബശ്രീയുടെ പദ്ധതികൾ നോക്കാം. കുടുംബശ്രീ ആരംഭിച്ച ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. കുടുംബശ്രീ ആരംഭിച്ച ഹരമാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗികളെ യഥാസമയം വീടുകളിലെത്തി പരിശോധിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗികളെ യഥാസമയം വീടുകളിലെത്തി പരിശോധിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. കുടുംബശ്രീ മിഷൻ വഴി കേരളത്തിൽ നടപ്പാക്കിയ ജൈവ പാട്ടകൃഷി സമ്പ്രദായമാണ് ഹരിതശ്രീ. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മഞ്ജു വാര്യരാണ്. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളശ്രീ. കുടുംബശ്രീയുടെ തൊഴിലില്ലായ്മ നിർമ്മാർജ്ജന പദ്ധതിയാണ് കേരളശ്രീ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് ആശ്രയ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അരക്ഷിത സമൂഹത്തിനായുള്ള ഉപജീവന പദ്ധതിയാണ് പ്രത്യാശ. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച അരക്ഷിത സമൂഹത്തിനായുള്ള ഉപജീവന പദ്ധതിയാണ് പ്രത്യാശ. കോവിഡ് പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ. കോവിഡ് പശ്ചാത്തലത്തിൽ വയോജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ലക്ഷ്യമാക്കി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാൻഡ് കെയർ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ അമർത്തുക.